ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ആവശ്യമുയർത്തി ചാലക്കുടിയിൽ പ്രതിഷേധ റാലിയും ജനജാഗ്രത സദസ്സും സംഘടിപ്പിച്ചു. ഉപഗ്രഹ സർവേയിലെ അവ്യക്തതകൾ തിരുത്തുക, കുറ്റമറ്റ ഫീൽഡ് സർവേ നടത്തി കർഷകരുടെയും മലയോര വാസികളുടെയും ഭയാശങ്കകൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ അടിയന്തര പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനുവരി 4-നാണ് മധ്യ കേരള കർഷക മുന്നേറ്റ റാലി സംഘടിപ്പിച്ചത്. കാടിനെ സംരക്ഷിക്കാനെന്ന പേരിൽ നാടിനെ കാടായും നാട്ടുകാരെ കാട്ടുവാസികളായും മാറ്റുന്ന നിഗൂഢ പദ്ധതികൾക്കെതിരെ മലയോരങ്ങളിലെ ജാതിമത ഭേദമന്യേ കർഷകർ ഒന്നിച്ച ബഹുജന മുന്നേറ്റമായിരുന്നു ആ റാലി. ഇരിങ്ങാലക്കുട രൂപതയിലെ ചാലക്കുടി, കുറ്റിക്കാട്, കൊടകര എന്നീ ഫൊറോനകളിൽ ഉൾപ്പെട്ട വിവിധ ഇടവകകളിലെ കത്തോലിക്ക വിശ്വാസികളായ മലയോര കർഷകർ പ്രതിഷേധ സദസ്സിലും റാലിയിലും പങ്കെടുത്തു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ പരിസരത്ത് നിന്ന് രാവിലെ 10-ന് ആരംഭിച്ച പ്രതിഷേധ റാലി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. രൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് മന്നളി അധ്യക്ഷനായ പ്രതിഷേധ ജനജാഗ്രത സദസ് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയുടെ കിഴക്കൻ പ്രദേശത്തുള്ള അതിരപ്പള്ളി, പരിയാരം, കൊടഞ്ഞൂര്, അതുപോലെ തന്നെ വരുതപ്പള്ളി, മറ്റത്തൂര് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ബഫർ സോൺ പ്രഖ്യാപിക്കുമ്പോൾ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളും കാർഷിക മേഖലകളും പ്രസ്തുത പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ. അവ്യക്തമായിട്ടുള്ള സാറ്റലൈറ്റ് സർവേ വഴി കൂടുതൽ ആശങ്കകൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സർവേ റിവ്യൂ ചെയ്തെങ്കിലും അതിൽ നിന്നും ഒട്ടും വ്യക്തമാകുന്നില്ല ഏതൊക്കെ പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന്. ആദ്യമേ ആവശ്യപ്പെടുന്നത് വ്യക്തമായിട്ടുള്ള സർവേ നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ ജനവാസ സ്ഥലങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുവാനും കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, റോഡുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ ഒഴിവാക്കിയെന്നും സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, അതായത് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് പറവകൾക്ക് ആകാശവുമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തല ചായ്ക്കാനായിട്ട് ഇടമില്ല എന്ന്. ഇവിടെ തല ചായ്ക്കാനായിട്ട് ഇടം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യരുടെ പോരാട്ടമാണ് ഈ സമരം. ബഫർ സോൺ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു പുതിയതായിട്ട് വന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ തങ്ങൾ ജനിച്ച് വളർന്ന നാടും വീടും ഭൂമിയും കൃഷി ചെയ്യുന്ന സ്ഥലവുമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ജനതയുടെ അവസാനത്തെ വാക്കുകളാണ് ഈ പ്രക്ഷോഭത്തിലൂടെ അവർ അധികാരികളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്.